അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം, അമ്മാ ബാദ്. 40 പ്രായമുള്ള ഒരു സ്ത്രീയുടെ അപേക്ഷയാണ്. അവർ തുടരുന്നു, എന്റെ പ്രശ്നം നിസാരമെന്ന് തോന്നാം, എന്നാൽ അതുകൊണ്ട് ഞാൻ അനുഭവിക്കുന്ന പ്രയാസം പറഞ്ഞറിയിക്കാനാകില്ല. എന്തെങ്കിലും കുഴപ്പം സംഭവിച്ച ശേഷം ഞാൻ വേണ്ടവണ്ണം പ്രതികരിച്ചിരുന്നുവെങ്കിൽ എന്ന് ആലോചിച്ച് തല പുണ്ണാക്കും. ഇനി ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായാൽ ബോൾഡായിട്ട് രണ്ടു വാക്ക് പറയുമെന്നും മനസ്സിൽ കരുതും. വീണ്ടും ഇത് തന്നെ ആവർത്തിക്കും. വേണ്ടത് വേണ്ടപ്പോൾ പറയാനുള്ള ധൈര്യം കിട്ടുകയില്ല. അതാണ് എന്റെ ശാപം. ചിലപ്പോൾ മുൻകൂട്ടി കണ്ട് ഓരോന്ന് പ്രവർത്തിക്കാൻ നോക്കുമെങ്കിലും വിപരീത ഫലമാകും ഉണ്ടാവുക. അടുത്തു നടന്ന ഒരു സംഭവം പറയാം. കൂട്ടുകാരിയുടെ സഹോദരൻ എന്റെ മോന് ട്യൂഷൻ എടുക്കാനായി വീട്ടിൽ വരുമായിരുന്നു. ഞാൻ അനിയനെ പോലെ അവനെ കണ്ടിട്ടുള്ളൂ. എന്നാൽ അവൻ ഇടയ്ക്കിടെ അർത്ഥം വെച്ചോരൊന്ന് പറയാനും ശരീരത്തിൽ തൊടാനും തുടങ്ങിയപ്പോൾ പരമാവധി ഒഴിഞ്ഞു മാറാനേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. അതിര് കടന്നപ്പോൾ ഭർത്താവിനോട് കാര്യം പറഞ്ഞു. അത് പല പ്രശ്നങ്ങൾക്കും കാരണമായി. ഞാൻ തന്നെ തൻ്റെ ഇടത്തോടെ പറഞ്ഞ് അവനെ നിയന്ത്രിച്ചാൽ മതിയായിരുന്നു എന്നിപ്പോൾ തോന്നുന്നു. പക്ഷേ ആ തൻ്റെ ഇടക്കുറവാണല്ലോ എന്റെ പ്രശ്നം. ചതുക്കുഴി ഒരുക്കിയ സൗഹൃദം. പൂവിനെക്കുറിച്ചും പൂപ്പാറ്റയെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചുമെല്ലാം കവിതകൾ കുത്തിക്കുറിക്കുന്ന ഒരു സ്ത്രീയുടെ അനുഭവമാണ് അടുത്തത്. കോളേജ് കാലത്തെ ഒരു ചിത്രമാണ് ഞാൻ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിൽ ഇട്ടിരിക്കുന്നത്. കവിത എഴുതുമെങ്കിലും എനിക്ക് തന്നെ അറിയാം അവയൊന്നും വലിയ സാഹിത്യ സൃഷ്ടികളല്ലെന്ന്. പക്ഷേ ഒന്നിലേറെ പ്രശസ്തർ ഞാൻ എഴുതുന്നതെല്ലാം ഷെയർ ചെയ്യുകയും ഞാൻ മലയാളത്തിലെ അടുത്ത മാധവിക്കുട്ടിയാണ് എന്നൊക്കെ പുകഴ്ത്തുകയും ചെയ്യുമ്പോൾ ആരാണ് മയങ്ങിപ്പോകാത്തത്? പിന്നെ രാത്രിയിൽ ഫോൺ വിളികളായി, സംസാരമായി, കവിത ചൊല്ലലായി. സ്റ്റോപ്പ് എന്ന് പറയണമെന്നും ഫോൺ എടുക്കരുതെന്നും തോന്നുമെങ്കിലും അതാകുന്നില്ല. എന്റെ കവിത പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താമെന്ന് വാഗ്ദാനം ചെയ്തു ഒരു പ്രമുഖൻ. ചർച്ചകൾക്കായി ഹൗസ് ബോട്ടും ബുക്ക് ചെയ്ത് എന്നെ ക്ഷണിച്ചു. അപ്പോഴാണ് ആരാധനയിലെ കുരുക്ക് മനസ്സിലായത്. അവസരോചിതനായി പ്രവർത്തിക്കുന്ന, സ്ട്രോങ് ആയി സംസാരിക്കുന്ന സ്ത്രീകളെ കാണുമ്പോൾ അസൂയയാണ്. എനിക്കും കുറച്ച് തൻ്റെ ഇടം നേടാൻ എന്താ വഴി? ഇനി മൗനം വരുത്തുന്ന പൊല്ലാപ്പ്. തിരക്കേറിയ ബസ്സിൽ തൊടലും അനാവശ്യമായ സ്പർശനവും ഉണ്ടാകുമ്പോൾ പൂവിളിക്കാത്തതിനും കണ്ടക്ടറോട് പരാതി പറയാത്തതിനും കാരണവും ഈ തൻ്റെ ഇടക്കുറവ് തന്നെ. ആരെങ്കിലും അറിഞ്ഞാൽ നാണക്കേടാകുമല്ലോ. വെറുതെ എന്തിനാണ് പൊല്ലാപ്പ് തുടങ്ങിയ ന്യായങ്ങൾ നിരത്തി നമ്മുടെ തൻ്റെ ഇടക്കുറവിനെ ഒളിക്കുന്നു. ഓട്ടോ ഡ്രൈവർ അന്യായമായ കൂലി ചോദിച്ചാൽ പിറുപിറുത്തുകൊണ്ടാണെങ്കിലും കൊടുക്കും. തുണിക്കടയിൽ കയറി ഡ്രസ് തിരഞ്ഞു കഴിയുമ്പോൾ സെയിൽസ്മാൻ എന്തു പറയുമെന്നോർത്ത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും ഒരെണ്ണം വാങ്ങും. പച്ചക്കറിക്കാരൻ 1 കിലോ കൂർക്ക തൂക്കുമ്പോൾ വേണ്ട, എനിക്ക് 1/2 കിലോ മതിയെന്ന് പറയാൻ മടി. തൻ്റെ ഇടക്കുറവിന്റെ ഉദാഹരണങ്ങൾ നിത്യജീവിതത്തിലും ധാരാളം. പിന്നെ ഇതൊക്കെ ഓർത്ത് വീട്ടിൽ വന്നിരുന്ന് വെറുതെ നെടുവീർപ്പെടും. അള്ളാഹു സുബ്ഹാനഹു വ തആല സന്തോഷത്തോടെയും സമാധാനത്തോടെയും നമ്മുടെ എല്ലാം ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തുവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമുർ റഹീം.